ഹായ് ഹലോ എല്ലാവർക്കും പിക്കി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പവർ സ്വാഗതം പറയേ, ഹലോ പറയേ, സ്വാഗതം പറയേ. ഹലോ, അപ്പൊ ഞങ്ങളൊക്കെ പുതിയ വീഡിയോ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്താണ്? നമ്മളൊരു ചെറിയ ഈവനിങ് റുട്ടീൻ ആണ് എടുക്കാൻ പോകുന്നുണ്ട്. പവർ മാമിനോടൊപ്പം സഹകരിക്കില്ലേ? അല്ലേ? ആ പറയേ, എന്തുണ്ടാന്ന് പറയും. ഞങ്ങളൊരു നാടക്കാരിയാ. പവർസിന് എന്തുണ്ട് വേണ്ടത്? മാമിനോടൊപ്പം തന്നെ കാര്യം പറയല്ല, മാഗി ഉണ്ടാക്കി തരാനല്ല പറഞ്ഞത്. മാഗി ഉണ്ടാക്കി തരും, പിന്നെ വേറെ കുറെ സാധനങ്ങൾ മാം, നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മാം ഉണ്ടാക്കി തരും. എക്സാം അല്ല കണ്ടില്ലേ? ഞങ്ങളെ പാസ് കണ്ടില്ലേ എല്ലാവരും? അപ്പൊ പാറക്കുട്ടിക്ക് എക്സാം ഒക്കെയാണ്. അപ്പൊ പാറക്കുട്ടിനെ അഞ്ചു ചേച്ചി പഠിപ്പിച്ചോണ്ടിരിക്കുന്നു. അതിനിടയിലൊരു കുട്ടി കുറച്ച് നേരം വെക്കേഷൻ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ പാറക്കുട്ടിക്ക് ഇങ്ങനെ പരീക്ഷയ്ക്ക് പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ പാറക്കുട്ടിക്ക് എന്ത് കുടിക്കുന്ന തോന്നും? ജ്യൂസ് കുടിക്കുന്ന തോന്നുന്നില്ലേ പറും? ജ്യൂസ് കുടിക്കുന്ന തോന്നും, പിന്നെ ബദാം മിൽക്ക് കുടിക്കണം തോന്നും പറുന്ന തോന്നും അല്ലേ? ആ തോന്നുന്നു. അപ്പൊ മാം ഉണ്ടാക്കി തരേണ്ടത്. അപ്പൊ പാറ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ബദാം മിൽക്ക് ഒക്കെ ഉണ്ടാക്കി തരട്ടെ. എക്സാം ഭയങ്കര എനർജറ്റിക് ഒക്കെ ആയിട്ട് എഴുതാൻ വേണ്ടിട്ട് ഓക്കെ അല്ലേ? ഉണ്ടാക്കാം നമുക്ക്. ഇതായിട്ട് നമ്മുടെ അഗാറുവിന്റെ റിജൻസി ഓട്ടോമാറ്റിക് നട്ട് മിൽക്ക് മേക്കർ. നമുക്ക് നട്ട്സിൽ നിന്നും ആൽമണ്ട്സിൽ നിന്നും സോയയിൽ നിന്നും ഓർച്ചിൽ നിന്നും ഒക്കെ നമുക്ക് മിൽക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ വെള്ളം തിളപ്പിക്കാം, ജ്യൂസ് ഉണ്ടാക്കാം, സെറിൽസ് ഉണ്ടാക്കാം. പിന്നെ ഇതിന്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡി ആട്ടോ, 600 ml ഒരു സെറ്റാണിത്. സോ നമ്മൾ ആദ്യം തന്നെ നട്ട് മിൽക്ക് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു അളവ് മൂടി ഉണ്ട്. അതിൽ നമ്മൾ ബദാം ഇട്ടിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 6 ഫംഗ്ഷൻ ആണ് ഇതിലുള്ളത്: സോയാ മിൽക്ക്, ജ്യൂസ്, വാട്ടർ, നട്ട് മിൽക്ക്, സെറിൽസ് ആൻഡ് ക്ലീൻ. സോ നമുക്ക് ബദാമും വാട്ടർ ഒക്കെ വെച്ചതിന് ശേഷം നമുക്ക് നട്ട് മിൽക്ക് എന്നുള്ള ഓപ്ഷൻ നമുക്ക് പ്രസ് ചെയ്യാം. നമ്മുടെ ഇതാ നട്ട് മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു ഗ്രെയിൻസോ അല്ലെങ്കിൽ പൾപ്പോ ഒന്നും ഇല്ലാണ്ട് അടിപൊളി ആയിട്ടുള്ള ക്രീമി മിൽക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ടോ ഈ ഡ്രിങ്ക്. നമുക്കിത് ബദാം മാത്രമല്ല സോയെന്നും ഓട്സെന്നൊക്കെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. അടിപൊളിയാണ് നമ്മുടെ ബോഡിക്ക്. അപ്പോൾ ഗൈസ്, അടുത്തായി നമുക്ക് മാംഗോ ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ മാംഗോസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. പിന്നെ ഇതിൻ്റെ ടൈമൊക്കെ എന്താ പറയുക, പ്രീസെറ്റാണ് ടൈമൊക്കെ. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് നമുക്ക് ഓപ്ഷൻ മാത്രം ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഇഷ്ടമുള്ള ഫംഗ്ഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ ടൈം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് ഓഫാവും. അതായത് നമ്മുടെ മാംഗോ ജ്യൂസ് റെഡി ആക്കിയിട്ടുണ്ട്. അടിപൊളി മാംഗോ ജ്യൂസ്, നന്നായിട്ട് ക്രീമി ആയിട്ടുള്ള മാംഗോ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മളിതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം, റെഡി ആക്കിയതിന് ശേഷം ക്ലീൻ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ മാക്സിമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെവലുണ്ട്. അതുവരെ നമുക്ക് വാട്ടർ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ക്ലീൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ലിക്വിഡ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നേരത്തെ പോലെ തന്നെ നമുക്ക് ഇത് ക്ലീൻ എന്നുള്ള ഓപ്ഷനിലേക്ക് സെറ്റ് ചെയ്തിടാം. അത് ഓട്ടോമാറ്റിക്കലി ക്ലീൻ ചെയ്ത് നല്ല അടിപൊളി ആയിട്ട് വരും. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും എല്ലാ സൈഡും ക്ലീൻ ചെയ്തിട്ട് ഫുൾ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്, ഹെൽത്തി ആണ്. ഇത് നമ്മുടെ വീട്ടിലുണ്ട്. കുറേ നേരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരാഴ്ച അമ്മ വന്നപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് ജൂലൈ 24 വരെ ഉണ്ട്. അപ്പോൾ പാറക്കുട്ടി പാവ എപ്പോഴൊന്നും കുട്ടിയെ വാങ്ങിച്ചു കൊടുക്കാറില്ല അല്ലേ പാറോ? പാറുകൾ കുട്ടി കൊതിയായിട്ട് മാമനെ പറയുക നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും നമ്മുടെ പാറക്കുട്ടിക്ക് വേണ്ടിയിട്ട് അല്ലേ ഹിപ്പി ഉണ്ടാക്കി കൊടുക്കുക. മാമ ഉണ്ടാക്കി തരാം കേട്ടോ. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? ആണൊന്ന് പറ. പാറൂസാണെങ്കിൽ ഇങ്ങനെ വെയിറ്റിംഗ് ആണ് മേമേ ആയെന്ന് ചോദിച്ചിട്ട് ഇപ്പത്തേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇതിനൊരു 2-3 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് വെന്തതിന് ശേഷം നമുക്ക് അവൾക്ക് കൊടുക്കാം. അല്ലുച്ചേട്ടന അനുച്ചേട്ടനും ഉറക്കത്തിലാണ്, അതാണ് എനിക്കിങ്ങനെ ഫ്രീ ആയി വന്നിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. കാശുകൂട്ടനാണെങ്കിൽ ഇന്ന് രാവിലെ തൊട്ട് എന്താ പറയുക, വലിയൊരു ഉറക്കം ഉറങ്ങിയിട്ടില്ല. അവൻ ഇങ്ങനെ വനമ്പാടി പോലെ നടക്കാണ്, ഓരോ സാധനത്തിനും കയറിയും തട്ടി മറിച്ചിട്ടിട്ടൊക്കെ. അപ്പം അഞ്ചു ചേച്ചിക്കാണെങ്കിൽ പാറൂനെ പഠിപ്പിക്കാൻ ഇരുത്തണം. ഒന്നും കേൾക്കില്ല.
പിന്നെ ചോദിക്കട്ടെ, ഏതൊക്കെ 3 ട്രാൻസ്പോർട്ട് ഏതൊക്കെയാ? അത് ആ ആ ലാൻഡ് ട്രാൻസ്പോർട്ട്, വാട്ടർ ട്രാൻസ്പോർട്ട്, ആ എയർ ട്രാൻസ്പോർട്ട്. ഓക്കെ, ലാൻഡ് ട്രാൻസ്പോർട്ട് ഏതൊക്കെയാ? പിന്നെ ബുള്ളറ്റ്, അതൊക്കെ പെട്ട്. പിന്നെ ഓട്ടോറിക്ഷ, പറുസിനോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അനുസരിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവളെ പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചോണ്ടിരിക്കും. മൂപ്പരാണെങ്കിൽ അപ്പം തന്നെ ഉത്തരം പറയും, കിട്ടാത്തതാണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക എന്നൊക്കെ പറഞ്ഞ് നിൽക്കും. അപ്പം എന്തായാലും നമ്മുടെ മാഗി ആയിട്ടുണ്ട്, നമ്മൾ പാറമോൾക്ക് കൊടുക്കുക. ന്യൂ ജനറേഷൻ മമ്മീസ് ബി ലൈക്ക് ദിസ്. പാല് ബാക്കി ഇരിക്കുന്നു, ഞാനും കൂടുതൽ വെച്ചു. അവളെടുത്ത പാലഞ്ഞു കുടിക്കുന്നു. നിഖിൽ ചേട്ടൻ്റെ മാങ്ങ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം നമ്മുടെ രണ്ട് മാവുമ്മലും എന്താ പറയുക, മാങ്ങൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ചൂടുകൊണ്ട് എല്ലാം വാടിപ്പോയി. വലുതാവാനും അല്ലെങ്കിൽ പഴുക്കാനും അല്ലെങ്കിൽ പൊട്ടിച്ച് വെക്കാനും ഒന്നും പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പം മാങ്ങ കൊതി അവള് കാണുമ്പോൾ വാങ്ങിച്ച് തിന്നേണ്ട അവസ്ഥയായിപ്പോൾ. ഈ മാങ്ങയ്ക്ക് എന്താ കിലോ 200 രൂപ അങ്ങനെ എന്തോ ആണ് കേട്ടോ. അതൊക്കെ ആണെങ്കിൽ നമുക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാവും. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു മാങ്ങ കിട്ടണമെങ്കിൽ നമ്മൾ ഇത്രയും വലിയ പൈസ കൊടുത്ത് വാങ്ങിച്ച് തിന്നേണ്ട അവസ്ഥയായി. ബാക്കി എന്നാൽ മാഗി ഞാനും ചേച്ചി അടിച്ചുകൊണ്ടിരിക്കട്ടെ. ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമ്മുടെ പാറൂസിനെ വീണ്ടും ഇരുത്തണം. അവളെ എപ്പോഴൊന്നും പഠിക്കാതിരുത്തില്ല, അവൾക്ക് മൂടുള്ളപ്പോഴാട്ടെ ഞാൻ നമ്മളവളെ പഠിപ്പിക്കാൻ ഇരുത്തുക. അല്ലെങ്കിൽ അവൾക്ക് മൂടില്ലെങ്കിൽ അവൾ മറ്റ് പലതും ശ്രദ്ധിച്ചിരിക്കും, അല്ലെങ്കിൽ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടും. അപ്പോൾ അവൾക്ക് എപ്പോഴാണോ മൂട് അത് നോക്കിയാണ് നമ്മളവളെ പഠിപ്പിക്കാൻ ഇരുത്താറ്. ഇതെന്താ? റംസാൻ, ദിവാലി, നവരാത്രി, ക്രിസ്മസ്, വിഷു ഇല്ലേ, ഹോളി, വിഷു ഇല്ലെഞ്ചു, റംസാൻ. ഓക്കെ, ഇറ്റ്സ് എ ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് ബൈ മുസ്ലിംസ് by fasting and donating money or goods to the poor. അതെ, ഇതുണ്ടല്ലോ പാറോ, റംസാൻ. എന്നിട്ട് ലാസ്റ്റ് വരുന്ന ഒരു സെലിബ്രേഷൻ ആണ് റംസാൻ. ഓണം പറ എന്തൊരു ചാച്ച കൊണ്ടുള്ളത്? ഓ മൈ ഗോഡ്, ഏതെന്തിട്ടാണ് ഈ പാറയുടെ പോസ്റ്റ് ഓഫീസ് ഒക്കെ കാണാൻ തീരുമേ. അപ്പോൾ പാറൂസിന് ചാച്ചൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സംഭവം കൊടുക്കുകയാണ്. അപ്പോൾ പാറൂസിനാണെങ്കിൽ അത്ര വലിയ താല്പര്യമൊന്നുമില്ല ഈ പാലുൽപ്പന്നം. ഇപ്പോൾ പാലോണ്ട് ഉണ്ടാക്കി ഷേക്ക് കുടിക്കുമ്പോൾ അതല്ലാതെ പാലിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ മൂപ്പര് കുറച്ച് മടിയാണ് കുടിക്കാനായിട്ട്. അപ്പോൾ അതേ നിർബന്ധിച്ച് ഞങ്ങളത് കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവളെ. ഉറങ്ങണ്ട, നമുക്ക് ഉറങ്ങണ്ട, ചേട്ടന്മാർക്ക് ഉറങ്ങല്ലേടാ. ഉറങ്ങിയവരൊക്കെ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തെ ഹല്ലൂസ് കഴിഞ്ഞിട്ടുണ്ട്, അവനെ ഞാൻ വീണ്ടും ഉറക്കാൻ പോവാണ്. വേറെ ഒന്നല്ല, ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ചെറിയ വലിയൊരു പണി ചെയ്യാൻ വേണ്ടിയിട്ട്. പിള്ളേരെ പാമ്പേഴ്സൊക്കെ ഇച്ചിരി ആയിട്ടുണ്ട്, അതിന് പൊട്ടിച്ച് കല്ലുപ്പിലിട്ട് വെക്കണം. അപ്പോൾ അതൊരു പണിയാണ്. അപ്പോൾ അവനെ ഞാൻ വേഗം ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ നിഖിൽ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നമ്മൾ മാങ്ങ ജ്യൂസ് അടിച്ച് വെച്ചത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചൂട്ടത്ത് ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് കുടിക്കാൻ നല്ല രസമാണല്ലേ. നല്ല സ്മെല്ലാണല്ലോ ഇവിടെ. എന്താ ഇവിടെ പരിപാടി? പക്ഷെ നമ്മൾ ചെയ്യുന്നതാണ് ശരിയായ ഇതിന്റെ ഒരു റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല അല്ലേ? ശരിയല്ലേ പറഞ്ഞേ?
ആരുടെ ബക്കറ്റ് ആദ്യം പറയുന്നേ? ചേച്ചി എക്സ്പെർട്ട് ശരിക്കും പറഞ്ഞു. ഇതില് ലവ് ലാപ്പ് ഉണ്ട്, പാമ്പേഴ്സ് ഉണ്ട്, സ്നഗ്ഗി ഉണ്ട്, എല്ലാ ബ്രാൻഡും ഉണ്ട്. നമുക്ക് ഇത് ചെയ്യുമ്പോ കുറച്ചും കൂടെ സുഖം പാമ്പേഴ്സ് ഇടുമ്പോൾ, കാരണം പാമ്പേഴ്സ് ഫുള്ള് ജെല്ലാണ്. പക്ഷെ കുറച്ചും കൂടെ സേഫ്റ്റി ഈ പറഞ്ഞ പോലെ ലവ് ലാപ്പ്, സ്നഗ്ഗി ഒക്കെ ക്ലോത്ത്, അതിൻ്റെ കോട്ടൺ, ഹായ് കോട്ടൺ തുണിയാണ്. അപ്പൊ അത് സേഫ്. പക്ഷെ ഇതിങ്ങനെ നമ്മളിതിൽ ഉപ്പിട്ടിട്ട് കല്ലുപ്പിടും, ഇട്ടിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ ഇത് പൊട്ടം വെള്ളമായി പൊക്കോളും. മറ്റേതാവുമ്പോൾ തുണികള് കോട്ടൺ പീസ് അങ്ങനെ തന്നെ എടുക്കും. നിങ്ങൾ വിചാരിക്കും കുറെ കാലത്തെയാണ്, അത്ര കുറച്ച് ദിവസത്തെയാണ്. ഞങ്ങളിപ്പോ ഡേയും ഇടുന്ന കാരണമാണ്. സൈഡിലുള്ള ഈ തുണികളൊക്കെ പഴയതോടെ തുടക്കാനും പിടിക്കാനും കാണാത്തതുകൊണ്ട് പല അപകടങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ടാണ് അല്ലു എപ്പോഴും തലടിച്ച് വീഴും. പറയണ്ടോ പാരസ് നെഗ് ഇടാറുണ്ടോ? ഇല്ല ഇല്ല. പിന്നെ പാരനെ തുറ്റ പറയാനുള്ളേ? അല്ലോ അതിനും കാശി മൂത്രയ്ക്കുമ്പോ ഞാൻ അമ്മനോട് അച്ഛനോട് കാശിനോട് ബേവനോടും പിന്നെ ഒരു ചാച്ചനോടും പിന്നെ ഒരു കാശിനോടും പിന്നെ ഒരു പാറുവിനോടും ഒക്കെ പറഞ്ഞു കൊടുക്കും. എന്റെ ഒരു കുഞ്ഞ അപ്പാവനും ഒരു കുഞ്ഞ അപ്പാവ് തെങ്ങിനും കൊടുക്കും. ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പണിയുമായി മുന്നോട്ട് പോകും, ഞങ്ങൾ ഇങ്ങോട്ട് പോട്ടെ. ഓക്കെ ഓക്കെ, ഇത് കഴിയുന്നതന്നെ നിങ്ങൾക്ക് അടിപൊളി ചായ ഞാൻ റെഡി ആക്കി തരുന്നേ. അറിയാണ്ട് വയക്കുന്നുണ്ട്. സാധാരണ ഒരു കുട്ടികളുള്ള വീട്ടിൽ ഒരു മാസമായിരിക്കും ഇത്രയും. നേരത്തെ പറഞ്ഞ പോലെ രണ്ടാഴ്ച മൂന്നാഴ്ച ആവാറായിട്ട് ഞങ്ങൾക്ക് ഇതിനിടയിലത് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഓൺലി മൂത്രം മാത്രമാണ് നമ്മൾ ഇതിൽ ഉണികൾ അപ്പിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കൊണ്ടിടാറുള്ളൂ കേട്ടോ. ഇങ്ങനെ വെക്കരുത് ഗൈസ്. അത് കഴിഞ്ഞപ്പോൾ അഞ്ചു ചേച്ചിയാണെങ്കിൽ നേരെ അത് കത്തിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്, അതിൽ കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഇതാ ഇവിടെ ചെടിക്കൊക്കെ വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ്. ചെടിയല്ല, നമ്മുടെ കൃഷിക്കായിട്ടുണ്ട്, കൃഷികൾക്കൊക്കെ വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ്. വെണ്ടക്കായ, പിന്നെ പയർ, പിന്നെ എന്തുട്ടാ തക്കാളിൻ്റെ മുളകുണ്ട്, അമരപ്പയറുണ്ട്, കോവയ്ക്കുണ്ട്, പിന്നെ നമ്മുടെ കുക്കുംബർ ഉണ്ട്. അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട്. എനിക്ക് വീഡിയോ എടുത്ത് തരാം നമ്മുടെ പാറക്കുട്ടിയായിട്ട്. ആ പാറക്കുട്ടിക്ക് മതിയായിട്ട് എന്നോട് ചോദിക്കുകയാണ്, മതിയ മാമ പ്ലീസ് എന്നെ വെറുതെ വിട് മാമ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാവം പാറു അങ്ങനെ ഒരുവിധം മൂപ്പരിക്കാരനെ പോലെ എനിക്ക് വീഡിയോ എടുത്ത് തന്നുട്ടോ. അപ്പൊ ഇത് ചീരയാണ്. ചീര അത്ര അങ്ങോട്ട് നന്നായില്ല, അങ്ങോട്ട് വളരുന്നില്ല ചീര നല്ല പോലെ അങ്ങോട്ടേക്ക്. അപ്പൊ ഇത് ആ സൈഡൊക്കെ ഫുള്ള് നനച്ചളഞ്ഞിട്ടുണ്ട്. തക്കാളിയും ഒക്കെ അത്യാവശ്യം തക്കാളി കായ് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇപ്പുറത്ത് നമ്മളെ മുളക് കുറച്ചധികം വെച്ചിട്ടുണ്ട്, അതും കൂടി നനച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന ഫിനിഷായെന്ന് പറയാം. ഇപ്പുറത്തെ സൈഡിലതാ ഇങ്ങനെയാണ് കേട്ടോ, നമ്മുടെ കുക്കുംബറുണ്ട്, പിന്നെ അതേപോലെ തന്നെ മുളകുണ്ട്, ഇതിനിടയിൽ അമരപ്പയറുണ്ട്, ചൊരക്കിണ്ട്. ചൊരക്കാൻ തന്നെയല്ലേ പറയാം, ചൊരക്കാന്നല്ലോ, ചൊരക്കിണ്ട്. സോറി ഗൈസ്, എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി ഞാൻ ക്ഷമിക്കണം. അതെ, തക്കാളിമേ ആണെങ്കിൽ കുറേ തക്കാളി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുമ്പോൾ കനം കൂടിയിട്ട്, അതായത് ഒരു കൊല്ലം തന്നെ കുറേ വന്നിട്ട് താന്ന് തുടങ്ങിയിട്ടുണ്ട്, കൊമ്പൊടിയാറായിട്ടുണ്ട്. അപ്പോൾ ചേട്ടനോട് ഞങ്ങൾ പറയാറുണ്ട്, ചേട്ടൻ പറ്റേ കൊമ്പൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. ചേച്ചിയും ഈ പറഞ്ഞ സ്നേഹി കത്തിച്ചിട്ട് ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഈ ചേട്ടൻ നല്ല ചായയൊക്കെ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്താഴ്ച നേരത്തെ വെച്ചിട്ടുണ്ടാവില്ല, എന്തായാലും നോക്കാം. കാരണം എല്ലാവരും എണീറ്റിരിക്കുമെന്നാണ് തോന്നുന്നത്. കൊറേ നേരായി ചായ വെച്ചാൽ കൊടുക്കണ്ട ചാച്ച വെച്ചിട്ട് ചായ. അമ്മേ അയ്യോ എന്റെ ഫോൺ കാശിനോട് ചോദിക്കണ്ടോ? അടുക്കളയിൽ നോക്കിയ അമ്മേ ചാച്ച വെക്കട്ടെ ചായ. ഓക്കേ.
ഞാനിന്ന് കുറച്ച് നേരം കണ്ടി വീട്ടിൽ പോകും, അപ്പം അത് പാറു പറഞ്ഞപ്പോൾ പോണ്ടാ പോണ്ടാന്ന് പറയുന്നത്. കാരണം ഞങ്ങൾ രണ്ടു ദിവസമായിട്ട് ഞങ്ങൾ തമ്മിൽ ഭയങ്കര പ്രേമത്തിലാണ്, വിട്ടു പിരിയാൻ പറ്റാത്ത പ്രേമ ബന്ധത്തിലായതുകൊണ്ട് കുട്ടിക്ക് ഭയങ്കര വിഷമത്തിലാണ്. ഞാനിപ്പോൾ ഇത് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടുപേരും റെഡി ആക്കാൻ പോവാണ്. അല്ലൂസിനും അനൂസിനും ഡ്രസ്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പോവാണ് കേട്ടോ, വേറൊന്നല്ല. നാളെ ഒരു ചെറിയൊരു വിരുന്നുണ്ട് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട്. വെല്ലുമ്മയ്ക്കും ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഒക്കെ ആയിട്ട് പുറത്തായിട്ട് അവർ, അപ്പോൾ അവർക്ക് ഉള്ളൊരു വിരുന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടത്തോളം വരെ പോവാണ്. ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട്. 5-4 മണിക്ക് ഇറങ്ങാമെന്ന് പറയുന്നതാണ് കേട്ടോ. ഇപ്പോൾ അവിടെ സമയം ഇതിപ്പോൾ 7 മണിയായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഫോണ് വഴിക്കും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. പിള്ളേരെ എല്ലാത്തിനും മേലൊക്കെ കേൾപ്പിച്ച് ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പാറുകുട്ടിയാണെങ്കിൽ ഭയങ്കര വാശിയിലാണ്, മേമ പോട്ടോ മേമ പോട്ടോ എന്ന് പറഞ്ഞിട്ട്. പാറൂസാണെങ്കിൽ ഒരു രക്ഷയിലിട്ട പാറൂസ് തന്നെ പറഞ്ഞോട്ടിരിക്കുകയാണ്, മേമേ പൂവല്ലേ പൂമല്ലേ എന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇത് അവിടെ ലേറ്റായി, ഞാൻ ഉച്ചരണ്ട് എത്താമെന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അമ്മേനെ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു, കീത്തു ഇറങ്ങിയില്ലേ മുളം ചോദിച്ചിട്ട്. ഇപ്പോൾ പാറുക്കുട്ടനാണെങ്കിൽ പാറുക്കുട്ടൻ്റെ സങ്കടമൊക്കെ ഒന്ന് മറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചേച്ചി ദോശമൊക്കെ ചുട്ടു കൊടുത്തത്. അവിടെ അവൾ ഇതുമ്മ തന്നെയാണ് പിടിച്ച ഇതിൽ തന്നെയാണ്, മേമ പോവണ്ട പോവണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. വരുന്നേക്കാൾ മുന്നേ ഞാൻ കുറച്ച് മുന്നേ വായ തുറക്കും. ചൂട്ടാ വലിയ മകന്നെ ചിക്കനാ ചൂട്ട തന്നത് വലിയമ്മ. അമ്മമ്മ ഉണ്ടാക്കുന്നുണ്ട്, ചേ വലിയമ്മ ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ. എന്താണ് എന്താണ് ഇത്ര ഇൻട്രസ്റ്റ്, എവിടേക്കാണ് ഓർഡർ? ഗൈസ് അപ്പൊ ഞാൻ ഇറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പം ഇവിടെ രക്ഷയില്ല, പാറുമോള് ഇങ്ങനെ നല്ല കൂട്ടക്കരച്ചിൻ്റെ പക്കത്തായി നിൽക്കുകയാണ്. എൻ്റെ പാവാട പിടിച്ചിട്ടും പണ്ട് നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ അയ്യോ മേമെ പോകണ്ട അയ്യോ മേമൻ പോകണ്ട, പക്ഷെ മൂപ്പർ ഭയങ്കര സീരിയസ് ആയിട്ടാണ് കേട്ടോ. കാരണം ഇതുപോലെ ആദ്യമായിട്ടാണ് ഇത്രയ്ക്കാണ് കരയുന്നത്, അല്ലാതെ പറയുന്നത് മേമ പോകണ്ട വേഗം വരാനൊക്കെ. പക്ഷേങ്കിൽ ഇപ്രാവശ്യം ഭയങ്കര സീരിയസ് ആണ്. അപ്പം ഞങ്ങൾക്കും ഒരു വിഷമമ്മി പറഞ്ഞ പോലെ ഷോ പാറു കരയിനെ കാണുമ്പോൾ